ഭരണത്തിന്റെ അവസാന നാളുകളിൽ 300 ൽ പരം ഉത്തരവുകൾ ഇറക്കി സർക്കാർ വിവാദത്തിലേക്ക് കടന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ആവർത്തിച്ച് നിലപാടെടുത്തു അത് ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ ഉദ്യോഗസ്ഥരുടെ തലയിൽ വിവാദ ഉത്തരവുകളുടെ സമ്മർദ്ദം കെട്ടിവെച്ചപ്പോൾ ഇന്ന് ചീഫ് സെക്രട്ടറി പി കെ മുഹന്തി നിലപാടുമായി രംഗത്തെത്തി ഭൂമി കൈമാറ്റത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രിമാർക്കാണ് എന്ന് വിവാദ ഉത്തരവുകളുടെ പശ്ചാത്തലത്തിൽ चीफ सेक्रेटरी नीपा व्यक्त ई विषय न्यूस एंड व्यूस पिशोधि आद्यम अतिथि सभसान ना मूरोम उत्तरव ऊट ऑफ अजंड आर क्यों मंत्रिभ्य मिले अल चोद प्रतिपक्ष नेताम प्रवर्त चोद मंत्री मरुपुर उदस्थ ना इन चीफ सेक्रेटरी नीपा व्यक्त पी के मुहंदी मंत्रिसभा विवाद तीरुमान मुहंदी नीपा व्यक्त भूमि कईमा पूर्ण उत्तरवादित्व आर्क चोद उदस्थ तलवे उत्तरव मंत्रिमाराण अगे आदर ई राष्ट्रीय व्याकरण मंत्रिमा मुख्यमंत्री अटकम एंती प्रस क्लब मुखामुख पिपाई चीफ सेक्रेटरी उन्नच विमर्श പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപുള്ള മന്ത്രിസഭാ യോഗങ്ങളിലെ വിവാദ തീരുമാനങ്ങളിൽ നീരസം വ്യക്തമാക്കുന്നതാണ് ചീഫ് സെക്രട്ടറി പി കെ മോഹന്തിയുടെ വാക്കുകൾ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം മന്ത്രിസഭയ്ക്കാണ് ഉദ്യോഗസ്ഥർക്കല്ലെന്ന് ചീഫ് സെക്രട്ടറി തുറന്നടിച്ചു ക്യാബിനറ്റിലെ ചീഫ് സെക്രട്ടറി ഒരു അംഗമല്ല ചീഫ് സെക്രട്ടറി അതിന്റെ ഒരു മിനിറ്റ്സ് എഴുതുന്ന ആളാണ് സോ ചീഫ് മിനിസ്റ്റർ ചോദിച്ചാലേ മാത്രം ചീഫ് സെക്രട്ടറി എന്തെങ്കിലും പറയും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി സ്വന്തമായിട്ട് ഒന്നും പറയാൻ ക്യാബിനറ്റിൽ പെട്ടില്ല സോ വാട്ടെവർ ഇൻ ദ ഫയൽ നമ്മുടെ ഫയൽ ചീഫ് സെക്രട്ടറി വഴിയാണ് പോകുന്നത് ക്യാബിനറ്റ് നോട്ട് അപ്പോൾ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് നോട്ടിൽ എഴുതാവുന്നതാണ് പക്ഷേ ഡിസ്കഷൻ സമയത്ത് ഞങ്ങൾ സാധാരണ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല ചീഫ് മിനിസ്റ്റർ പറഞ്ഞാലേ മാത്രം നമ്മുടെ അഭിപ്രായം ഞങ്ങൾ പറയും സോ അതിൻ്റെ ഡിസിഷൻ 100% ക്യാബിനറ്റിൻ്റെ ഡിസിഷനാണ് അതിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിന്റെയാണ് ഇലക്ടഡ് റിപ്രസെന്റേറ്റീവ്സിന്റെയാണ് 100% കരുണ എസ്റ്റേറ്റ് മെത്രാൻ കായൽ തുടങ്ങിയ വിവാദ തീരുമാനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ മറുപടി ഇതോടെ ഔട്ട് ഓഫ് അജണ്ടയായി വന്ന തീരുമാനങ്ങളിൽ മന്ത്രിമാരുടെ പങ്ക് വ്യക്തമാവുകയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ ഇടുങ്ങിയ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുവെന്നും മോഹന്തി കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം യെസ് ഫക്രുദ്ദീൻ പ്രവീൺ ഈ ചർച്ചയിൽ സർക്കാരിനെതിരെ കാര്യം നമ്മൾ നേരത്തെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നതാണ് അപ്പോഴൊക്കെ അതിഥിയായി ഷഫീർ ഇവിടെ ഉണ്ട് ഷഫീറിന്റെ അന്നത്തെ ന്യായീകരണങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ ഈ വാക്കുകളായി നമുക്ക് കാണുമ്പോൾ ഏറ്റവും പ്രയോറിറ്റി അഭിപ്രായത്തിൽ അവർക്ക് രണ്ട് പേർക്കുമാണ് അതിഥികളായി പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപുള്ള മീഡിയ സെൽ അംഗം അഡ്വക്കേറ്റ് ബിആർഎം ഷഫീർ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ വേണുഗോപാൽ രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി സാമൂഹ്യ നിരീക്ഷകനുമായി പ്രവീൺ പരമേശ്വരും ഈ ചർച്ചയിൽ നാം പറഞ്ഞതുപോലെ ആദ്യം ഷഫീറിനാണ് ഈ ചർച്ചയുടെ എല്ലാ ബോണസും കൊടുക്കേണ്ടത് ഷഫീർ ഈ ചർച്ച നാം നടത്തുമ്പോൾ മെത്രാൻ കായൽ ഫക്രുദ്ദീനും പ്രവീണും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അല്ലേ മെത്രാൻ കായലിനെ കുറിച്ച് ചർച്ച നടത്തുമ്പോൾ അതോടൊപ്പം കരുണ എസ്റ്റേറ്റിനെ കുറിച്ച് ചർച്ച നടത്തുമ്പോൾ ഹോപ്പ് കമ്പനിയെ കുറിച്ച് കമ്പനിയുമായുള്ള ഭൂമി ഇടപാടുകളെ കുറിച്ച് ചർച്ച നടത്തുമ്പോഴൊക്കെ അന്ന് ഷഫീർ പറഞ്ഞിരുന്നത് എന്തുവാ ഉദ്യോഗസ്ഥരുടെ അതിനൊരു ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിച്ചിരുന്നു മോണോപൊളി അടക്കം ബ്യൂറോക്രാറ്റിക് മോണോപൊളി സംസ്ഥാനത്തെ നിലനിൽക്കുന്നു മന്ത്രിമാർക്ക് അടൂർ പ്രകാശിന് ഒരു പങ്കുമില്ല മുഖ്യമന്ത്രിക്ക് ഒരു പങ്കുമില്ല പക്ഷേ ചീഫ് സെക്രട്ടറി പറയുന്നത് വ്യത്യസ്തമാണ് ഞാൻ ഇന്ന് സുഗതകുമാരിയുടെ രണ്ട് വാക്കുകൾ കടമെടുക്കുകയാണ് ഷഫീറിന് മുന്നിൽ സുഗതകുമാരി പറഞ്ഞു ഓർമ്മിപ്പിച്ചു ഇന്ന് ഇതല്ല ജനാധിപത്യം മിസ്റ്റർ ഉമ്മൻചാണ്ടി സർക്കാരെ ഇത് ലജ്ജാവഹമാണ് ഷഫീറെ നാണക്കേട് ശരി അതിന് മറുപടി അല്ലേ വേണ്ടത് ഇപ്പോൾ ഒന്ന് ചീഫ് സെക്രട്ടറി ഇന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് ഇറങ്ങിയ ഉത്തരവിനെ സംബന്ധിച്ച് പരസ്യമായി പത്രസമ്മേളനം നടത്തിയത് സർവീസ് ചട്ടങ്ങളുടെയും ഐ എ എസ് മാനുവലിൻ്റെ ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഇവരെല്ലാം ജേക്കബ് തോമസിന് പഠിക്കാനുള്ള ശ്രമമാണ് അവസാന കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഏത് ഉത്തരവുകളും ക്യാബിനറ്റിനകത്ത് തന്നെയാണ് തീരുമാനമെടുക്കുന്നത് ഈ ഉത്തരവുകളെല്ലാം ഇറങ്ങിയിരിക്കുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിക്ക് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയോ റവന്യൂ സെക്രട്ടറിയാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ ഇതെല്ലാം സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യും ഞാൻ ഓരോ വിഷയങ്ങളായിട്ട് വരാം ഒന്ന് മെത്രാൻ കായലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു
മെത്രാൻകായൽ ഉത്തരവിൽ തന്നെ വ്യക്തമായി പറയല്ലേ അവിടത്തെ ജില്ലാ കളക്ടർ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തണം നെൽവയൽ സംരക്ഷണം ഉറപ്പുവരുത്തണം അത് ജില്ലാ കളക്ടറുടെ അനുവദിക്കായിട്ട് വിടുന്നു ആ ഉത്തരവിനകത്ത് പി കെ മുഹന്തി ഒപ്പിടുന്നതിന് മുമ്പ് ആ ക്ലോസ് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വില്ലേജ് ഓഫീസർ മുതൽ കളക്ടർ വരെയുള്ള സംസ്ഥാന സമിതി ഈ മെത്രാൻകായൽ സമിതിയുമായി ബന്ധപ്പെട്ട കർഷക സമിതിയുടെ സംസ്ഥാനതല കർഷക സമിതിയുടെ ഉൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ടിൻ്റെ ബേസിലല്ലാതെ ഒരു മന്ത്രിക്ക് ഉത്തരവിടാൻ പറ്റുമോ ഒന്ന് രണ്ട് വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് ഒരു ഉത്തരവിറക്കിയെന്ന് പറഞ്ഞല്ലോ 2007-ലും 2009-ലും വിജിലൻസിൻ്റെ ഡയറക്ടർ ഇത് പിന്നെ വിജിലൻസ് പിന്നെ വിവരാവകാശ നിയമത്തിൽ വിജിലൻസിൻ്റെ ടി ബ്രാഞ്ചിനെ അടിയന്തരമായി ഒഴിവാക്കണം എന്ന് പറഞ്ഞ കത്ത് പുറത്തു വിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അത് ഞാൻ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ ചർച്ചയിൽ പറഞ്ഞല്ലോ. മൂന്ന് കൊടുങ്ങല്ലൂരിലെയും പരവൂരിലെയും പിന്നെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു വില്ലേജ് ഓഫീസർ മുതൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അവരെ വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം. വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി 10 വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. 4 കരുണ എസ്റ്റേറ്റ് അതിലൊരു കോടതി വിധി ഉണ്ടായിരുന്നു. കോടതി വിധിക്ക് പുറമേ ലാൻഡ് ബോർഡ് സെക്രട്ടറിയുടെയും റിപ്പോർട്ട് ഇപ്പൊ പതിച്ചു കൊടുത്താൽ ഈ റിപ്പോർട്ടുകൾ വില്ലേജ് ഓഫീസർ മുതൽ കളക്ടർ വരെയുള്ളവരെയും ജില്ലാ സമിതി മുതൽ റവന്യൂ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ സംസ്ഥാന സമിതി വരെയുള്ളവരുടെയും റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത് മന്ത്രിസഭയുടെ തീരുമാനമായി ക്യാബിനറ്റിൽ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ക്യാബിനറ്റിൽ അത് വന്ന് ക്യാബിനറ്റിൽ ചർച്ച ചെയ്തുകൊണ്ട് ഒരു സംശയവും വേണ്ട. മുഹന്തി പറഞ്ഞതല്ല ഞാൻ മനസ്സിലാക്കുക. മുഹന്തി പറയുക എന്താണ്, ഏ ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടില്ല, സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടില്ല, വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടില്ല, ഞാൻ അറിഞ്ഞില്ല, പക്ഷേ മന്ത്രി പറഞ്ഞത് കൊണ്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെയാണ് വരേണ്ട വഴികളിലൂടെ താങ്കൾ ഒന്ന് ശ്രദ്ധിക്കൂ, ഔട്ട് ഓഫ് അജണ്ടയായി ഇത്തരം വിഷയങ്ങൾ വരുന്നു. മന്ത്രിസഭ അജണ്ട വെച്ചും ചർച്ച ചെയ്യും, ഔട്ട് ഓഫ് അജണ്ടയുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നിയമപരമായിട്ടുള്ള മറികടനല്ല വന്നത് എന്ന് അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പറയൂ. മെത്രാൻകായലുമായി ബന്ധപ്പെട്ട്, കരുണ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട്, ഉത്തരവുമായി ബന്ധപ്പെട്ട്, ഹോപ്പ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞതിനും കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞതിനും എന്ത് വ്യത്യാസമാണ്? ഞാൻ പറഞ്ഞത് ഇപ്പൊ ചർച്ച കെ പി സി പ്രസിഡന്റ് ആണെങ്കിൽ പാർട്ടി നിലപാട് പറയാം. ഇവിടുത്തെ വിഷയം ചീഫ് സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടില്ല. ചീഫ് സെക്രട്ടറി പറഞ്ഞത് ഇനി പറഞ്ഞിട്ടില്ല എങ്കിൽ കേൾവിക്ക് എന്തെങ്കിലും കുഴപ്പം അങ്ങനെയല്ലോ. സമയം കളയാനില്ല. ചീഫ് സെക്രട്ടറി പറഞ്ഞോ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ഇല്ലാതെ തന്നിഷ്ടപ്രകാരം മന്ത്രിമാർ ചെയ്തത് ചീഫ് സെക്രട്ടറി പറഞ്ഞു. ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി പറയണ്ട, കെ പി സി സി പ്രസിഡന്റ് ഇത് തന്നെയാണ് പറഞ്ഞത്. അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമായി, വളരെ പച്ചയ്ക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞില്ലേ ഷഫീർ? ഷഫീറിന് മനസ്സിലാകുന്നില്ല ഫക്രുദ്ദീൻ ഒരു ടൈറ്റ് എന്നുള്ള ടൈറ്റ് അല്ല ഫക്രുദ്ദീൻ എന്ന് ഫക്രുദ്ദീൻ ചർച്ചയിൽ ഇരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതും മുഹന്തി പറഞ്ഞതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ എനിക്ക് വ്യത്യാസം കാണാൻ കഴിയുന്നില്ല. മാധ്യമപ്രവർത്തനം ഇവര് രണ്ടുപേരും പറഞ്ഞതില് വലിയ വ്യത്യാസമൊന്നും കാണില്ല. പക്ഷെ ഇതിൽ പറയാതെ ഇരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഒരുപക്ഷെ നമ്മളെ എളുപ്പം കാണാത്ത ചില കാര്യങ്ങൾ. ഒന്ന്, ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഈ ഇലക്ഷൻ സമയത്ത് ഇത്തരം ഒരു തീരുമാനമെടുത്തു? മൂന്ന് കാര്യങ്ങളാണ് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, ഉമ്മൻചാണ്ടിക്ക് താല്പര്യമില്ല ഈ മന്ത്രിസഭ കണ്ടിന്യൂ ചെയ്യാൻ. രണ്ട്, ഈ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ എന്തൊക്കെ വൃത്തികേട് കാണിച്ചാലും ജനം എന്നെ അംഗീകരിക്കുന്നു എന്നുള്ള മെസ്സേജ് കൊടുത്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള രമേശിനെയും സുധീരനെയും വെട്ടണം. മൂന്നാമത്തെ വെരി ഇമ്പോർട്ടൻ്റാണ്, കാരണം ഈ തവണ വലിയ ഫണ്ടൊന്നും കേന്ദ്രത്തിൽ നിന്ന് വരാൻ പോകുന്നില്ല, ബി ജെ പിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഫണ്ട് വേണം ഇലക്ഷന്, ഫണ്ട് വേണം എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് എവിടെ നിന്നാണ് ഫണ്ട് ഉണ്ടാക്കുക? ഇങ്ങനെയുള്ള ചില നടപടികളെടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരുന്നു ഫണ്ട് പിരിക്കാൻ പറ്റണം. അതിനുള്ള ഒരു ശ്രമവുമാകാം. അങ്ങനെ ഒരുള്ള ഒരു ശ്രമമാകും മൊത്തം കോൺഗ്രസിനെ എതിരാവില്ലേ? എതിരാവും. പക്ഷേ എങ്ങനെ നിങ്ങൾക്ക് അതിനെ മറികടക്കാം? ഇവിടെയാണ് രണ്ട് മുഖങ്ങൾ എടുക്കുക.
പോളിഫോണിക്കായിട്ട് സംസാരിക്കുന്നത് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി ഇതൊക്കെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകും. രണ്ട്, ഇതിനെല്ലാം എതിരായിക്കൊണ്ട് കോൺഗ്രസ് തന്നെ പ്രതാപന്റെ ശബ്ദം വരുന്നു, വി ഡി സതീശന്റെ ശബ്ദം വരുന്നു, കെ പി സി സി പ്രസിഡന്റ് ശബ്ദം വരുന്നു. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയോ, ഈ കെ പി സി സി പ്രസിഡന്റ് ശബ്ദത്തിന്, വി ഡി സതീശന്റെ ശബ്ദത്തിന്, ടി എൻ പ്രതാപന്റെ ശബ്ദത്തിന്, മുഹന്തിയുടെ ശബ്ദത്തിനൊന്നും ഒരു വാല്യൂ ഇല്ലെന്നാണ്. അല്ല, അങ്ങനെ വാല്യുണ്ട്. അത് ഇതിന്റെ ഗുണവും ദോഷവും ഒരേ മാതിരി അനുഭവിക്കുക. അവസാനം വരുമ്പോ ഇലക്ഷന്റെ ആ ചൂടിലേക്ക് എത്തുന്ന സമയത്ത് ഈ ദോഷക്കമാകും, ഈ ഗുണം ഇവർക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഫണ്ട് കിട്ടും, ഇതാണ് ഒന്നാമത്. രണ്ട്, മോഹൻദി പറഞ്ഞ വലിയ വർത്തമാനത്തിലും കാര്യമില്ല. മോഹൻദി എന്താ, ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ ആണ് മമ്മൂട്ടി പറഞ്ഞതിന്റെ മാതിരി. ഈ തീരുമാനം എടുക്കുന്നതിന് ഓരോ ഫയലും കൃത്യമായിട്ട് ഓരോ ഉദ്യോഗസ്ഥർ മുന്നിൽക്കൂടെ പോകുക. ഈ ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ ഗുണവും ദോഷവും വളരെ കൃത്യമായ ഉദ്യോഗസ്ഥരാണ്, അതാത് മിനിസ്റ്റർമാരെ ധരിപ്പിക്കുക. എന്നിട്ട് ഇത്തരം ഉത്തരവുകളായിട്ട് പറഞ്ഞതിന്റെ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഇത്തരം നോട്ടിട്ട് താഴെ നിന്ന് റഫർ ചെയ്ത് ക്യാബിനറ്റിലേക്ക് വരുന്നു. പക്ഷേ ഒരു പ്രോസസ് അവിടെയുണ്ട്, ഔട്ട് ഓഫ് അജണ്ട. അതൊരു മിനിസ്റ്റർക്ക് അവതരിപ്പിക്കാം. ക്യാബിനറ്റ് കൂടുന്ന സമയത്ത് രണ്ടോ മൂന്നോ മിനിസ്റ്റേഴ്സ്, അതാണ് വി എം സുധീരൻ പറഞ്ഞത്, നയങ്ങൾ തീരുമാനിക്കുമ്പോൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യണം. ക്യാബിനറ്റ് വരുന്നു, അടൂർ പ്രകാശ് ഒരു അവസരം മുഖ്യമന്ത്രി, ഞാൻ ഒരു സപ്പോസ് മുഖ്യമന്ത്രിയുമായി ഒരു ടേംസ് ഓഫ് റഫറൻസ് വരുന്നു, അടൂർ പ്രകാശ് ഒരു ഇത് വയ്ക്കുമ്പോൾ യെസ് എന്ന് അവരുടെ ചർച്ചയിൽ ഓക്കെ കൺഫേം ചെയ്യുന്നു. മുഹന്ദിക്കൊന്നും പറയാൻ കഴിയില്ല, ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല, എനിക്കൊരു നോട്ട് ഇടാൻ മാത്രമേ കഴിയൂ. ഷഫീർ പറഞ്ഞത് എവിടെയാണ്, പിന്നീട് ഇത് വരുന്നു എവിടേക്ക്, താഴെക്കടയിൽ അതിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ക്യാബിനറ്റ് ഡിസിഷനാണത്. ആ ഡിസിഷനെ എത്ര ഉദ്യോഗസ്ഥർക്ക് തിരുത്താൻ സാധിക്കും നിലവിലെ അവസ്ഥയിൽ എന്നൊരു ചോദ്യം. മോഹന്തി ഏത് തരത്തിലുള്ള നോട്ടാണ് ഇട്ടത്? മുമ്പ് രഘുചന്ദ്രബാലിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, ഇതുപോലെ തന്നെ ഈ കേസ് വന്ന സമയത്ത് രഘുചന്ദ്രബാല് ഒരു തീരുമാനം എടുത്തു, ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റും, സാറ് എഴുതി തരണം, ഞങ്ങൾ ഇത് വിടണം എന്ന് പറഞ്ഞു സാറ് എഴുതി ഒപ്പിട്ട് തരണം. അങ്ങനെ അയാൾ എഴുതി ഒപ്പിട്ടതിന് ഫലമായിട്ടാണ് അയാൾ ഇപ്പോൾ രഘുചന്ദ്രബാൽ ഇപ്പോഴും കേസും കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടായത്. ആ രീതിയിലുള്ള നട്ടലുള്ള നിലപാട് ഉദ്യോഗസ്ഥന്മാരെ എടുത്തോ? ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്ന് UDFന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ തെറ്റുണ്ടായിരുന്നത് ശരിയാണ്. പക്ഷേ ഈ നെക്സസിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസിന് മറ്റുള്ള ആളുകളെയും അറിഞ്ഞോ അറിയാതെ വകവാക്കിയിട്ടുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം തൊട്ടുള്ള ഈ ഉദ്യോഗസ്ഥ വൃന്ദമാണ് കാലാകാലം നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വത്ത് കട്ടുമുടിക്കാൻ കറപ്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ സഹായിക്കുന്നത്. അത് ഇടതുമുന്നണി ഭരിച്ച സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഭരഭൂഷണ പാറ്റു ഭൂമിയായിട്ട് എന്തുകൊണ്ട് ഭരഭൂഷണൊക്കെ ഓടിയതാ ഡൽഹിയിലേക്ക്, എന്തുകൊണ്ടാ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ഇവരെ നിലക്കിർത്താൻ ഇവർക്ക് പറ്റിയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു നെക്സസ് ആണ്. ഈ നെക്സസ് ആയി പ്രവർത്തിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു പക്ഷേ മരണമാറ്റം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറക്കുന്ന ഉണ്ടാ എന്നല്ലാതെ ഇയാൾ എന്താ നോട്ട് ചെയ്തത്? ആ നോട്ടും കൂടി നമുക്ക് കാണും. നമുക്ക് ഇയാളെ സഡേടെ വർത്തമാനം കേട്ടിട്ട് പോകാൻ നമ്മളെ കിട്ടില്ല. രണ്ടു കൂട്ടരെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കും. അതായത് അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥരെയും കൂട്ടുപിടിച്ചുകൊണ്ട് എക്സാക്ട്ലി എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാം. അല്ലാതെ ഉദ്യോഗസ്ഥരറിയാതെ ആണെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഞാൻ ഇനി ഓരോ എണ്ണി പറയേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് ആണ് പരസ്യ പ്രസ്താവന. എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഈ ഇറങ്ങിയ ഉത്തരവുകളിൽ ഒരു ജനാധിപത്യ സ്വഭാവത്തിന്റെ അഭാവം പ്രകടമായത് കൊണ്ടാണ് വി എം ഇടപെട്ടത്. അതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത്. ബ്യൂറോക്രസി പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരു 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 പദ്ധതി ഒരു പ്രോജക്റ്റ് എന്ന് നമുക്കറിയാം. ഏതൊരു പ്രോജക്റ്റ് ഇപ്പോൾ ഇത്ര കാലം ഇത്തരം സാധനങ്ങളിലേക്ക് വരണ്ട, ഏതൊരു കാര്യവും വരികയാണെങ്കിൽ അവിടെ നിന്നുള്ള തഹസീൽദാർ മുതൽ നമ്മുടെ സംവിധാനം അതാണ്, അവർ അതിനെക്കുറിച്ച് പഠനം നടത്തുന്നു, അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നതിന്നതാണ് ഇതിൻ്റെ അവസ്ഥ, ആ വകുപ്പ് മന്ത്രിയിലെത്തുന്നു, അത് ക്യാബിനറ്റിലെത്തുന്നു, കൂട്ടായി ചർച്ച ചെയ്യുന്നു. ഇവിടെ അതല്ല വിഷയം. ഇവിടെ ഔട്ട് ഓഫ് അജണ്ട എന്ന് പറഞ്ഞൊരു മിനിസ്റ്റർ തന്റെ താല്പര്യം അവതരിപ്പിക്കുന്നു, മൂന്ന് പേർ ചേർന്ന് അത് അംഗീകരിക്കുന്നു, മറ്റു ചിലർ മിണ്ടാതിരിക്കുന്നു. ജനാധിപത്യമില്ല, ജനാധിപത്യ സ്വഭാവത്തിന്റെ അഭാവമാണ് ഷഫീർ. താങ്കൾ വളരെ സത്യസന്ധമായ ഒരു വാക്ക് പറഞ്ഞു, ഉദ്യോഗസ്ഥനുമുണ്ട് പ്രവീൺ. അങ്ങനെയാണെങ്കിൽ ഈ ഷഫീർ ഇതൊക്കെ വാദിക്കുമ്പോഴും ഈ കെ പി സി സി പ്രസിഡന്റ് എന്താണ് പകലും രാത്രിയും തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? വി ഡി സതീശൻ, ടി എൻ പ്രതാപൻ, എന്താണ് നടക്കുന്നത്? അത് എനിക്ക് താങ്കളോട് പറയാനുള്ളത് ഓരോന്നും, അത് മെത്രാൻ കായലാകട്ടെ, കരുണയാകട്ടെ, ഹോപ്പ് കമ്പനി ആകട്ടെ, എല്ലാം വൻതോതിൽ ഭൂമി കച്ചവടം നടത്തുന്നു. ഫക്രുദ്ദീൻ നിരീക്ഷിച്ചതും ഏറ്റവും പ്രസക്തം അവിടെയാണ്, എറൈസിംഗ് ഓഫ് ഫണ്ട്. എന്തിന്, ആർക്ക് വേണ്ടി, ആരുടെ പോക്കറ്റിൽ? ഇത്തരം പ്രസക്തി വരുമ്പോഴാണ് ഏതു തരത്തിലായിരിക്കും ഷഫീറിനെ ഖണ്ഡിക്കുക? പ്രതിഭ, ഷഫീറിടം പറഞ്ഞു തുടങ്ങിയ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പം മൊഹന്തി ജേക്കബ് തോമസിനെ പോലെ ആവുകയാണ്. ആരാ ജേക്കബ് തോമസ്?
ഈ സർക്കാർ ചെയ്യുന്ന അഴിമതികൾക്കെതിരെ ശക്തമായ രീതിയിൽ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ഒരു ഉദ്യോഗസ്ഥൻ അപ്പോൾ ആ ലീഗിലേക്ക് മുഹന്തി കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹന്തിയെ എണ്ണം വെച്ചുകൊണ്ടാണ് ഒരാളുടെ ക്രെഡിബിലിറ്റി അളക്കുന്നതെങ്കിൽ മന്ത്രിമാരെ ഓരോരുത്തരെയായി വണ്ടിയിൽ കയറ്റി ജയിലിനുള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് അത്തരം കണക്കുകളിലേക്ക് നമ്മൾക്ക് പോകണ്ട. അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മുഹന്തിയെ ജേക്കബ് തോമസിനോട് ഉപമിക്കുമ്പോൾ ആരാ ജേക്കബ് തോമസ് എന്നുള്ളത് കൂടെ നമ്മളൊന്ന് മനസ്സിൽ വെക്കണം. ഇനി രണ്ട്, ഈ പറയുന്ന രീതിയിൽ തെറ്റായ റിപ്പോർട്ടുകൾ താഴെ നിന്നും പടിപടി പടിയായി മുകളിലേക്ക് കൊടുത്ത് ഒരു മന്ത്രിസഭയെ മുഴുവനും തെറ്റിദ്ധരിപ്പിച്ച് ഒരു തെറ്റായ തീരുമാനം എടുപ്പിച്ച ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ ഇപ്പോൾ സീറ്റിലിരിക്കാൻ പാടുണ്ടോ? അവരവിടെ നിന്ന് മാറണ്ടേ? അപ്പൊ അതിനർത്ഥം എന്താണ്? ഈ പറയുന്ന ഉദ്യോഗസ്ഥർ കൊടുത്ത തെറ്റായ തീരുമാനത്തിനെ അംഗീകരിക്കുന്ന മന്ത്രിസഭയും അത് തെറ്റാണ് എന്നവർ ഇപ്പൊ തിരിച്ചറിയുന്നുവെങ്കിൽ ശബരിമല പറയട്ടെ, ആ പറയുന്ന ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണ്ടേ അതിലേക്ക്? അപ്പോ ഇതൊരു നെക്സസ് ആണെന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തെറ്റുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ ഈ തെറ്റുകൾ കൂടെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം രാഷ്ട്രീയക്കാർക്കാണ്, രാഷ്ട്രീയ നേതാക്കൾക്കാണ്, ഭരണകർത്താക്കൾക്കാണ്. അപ്പോൾ താഴെത്തട്ടിലുള്ള ആൾക്കാർ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ടതും അതിന് പ്രതികൂലമായ രീതിയിൽ തീരുമാനം എടുക്കേണ്ടതും ആരാണ്? മന്ത്രിസഭയാണ് അല്ലേ? ഇതപ്പെടെ ഇത് ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞതിനുള്ള എൻ്റെ മറുപടിയാണത്. എനിക്കിതിനകത്തുള്ള ഒരു മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇപ്പം സ്മാർട്ട് സിറ്റി എടുക്കാം, കണ്ണൂർ എയർപോർട്ട് എടുക്കാം, കൊച്ചിൻ മെട്രോ എടുക്കാം, വിഴിഞ്ഞം എടുക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വലിയ സംഭവം താൻ ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ള തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഈ തെറ്റിദ്ധാരണ പരത്തുക അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ്. ഇതെവിടാന്നറിയാവോ? സോളാറിൻ്റെ കേസ് വന്ന സമയത്ത് താനിതൊന്നും അറിഞ്ഞിട്ടില്ല, മറിച്ച് തൻ്റെ മന്ത്രിസഭയിലുള്ള തൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അദ്ദേഹം പരത്തി. അതുപോലെ കരുണ എസ്റ്റേറ്റ് വന്നപ്പോൾ, ഹോപ്പ് വന്ന സമയത്ത് വിജിലൻസിൻ്റെ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിന് ഈ വിവരാവകാശത്തിൽ നിന്നും ഒഴിവാക്കിയ വിഷയം വന്ന സമയത്തെല്ലാം തന്നെ താനിതൊന്നും അറിഞ്ഞിട്ടില്ല, താൻ വലിയൊരു പുണ്യാളനാണ്, ഇതെല്ലാം ആരാ ചെയ്തിരിക്കുന്നത്? തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാ ചെയ്തിരിക്കുന്നത്. ഇനിയെല്ലാം സുധീരൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെ ഓരോ വാക്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇത് വേണമെങ്കിൽ നമുക്കങ്ങ് മാറ്റിക്കളയാം, ഞാനിതൊന്നും അറിയാത്തതുകൊണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ വീണ്ടും ഇവിടെയും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള വ്യക്തമായ തീരുമാനങ്ങൾ ഉമ്മൻചാണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ഉദ്യോഗസ്ഥരോ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിൽക്കുന്ന ആൾക്കാരോ ഒക്കെയാണ് ഈ പറയുന്ന എല്ലാം കുക്കപ്പ് ചെയ്ത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നതെങ്കിൽ ഇത്രയും ശക്തനായ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടേ? ഇത്രയും കമ്മിറ്റഡായ ഭരണകൂടം എന്താ ചെയ്യേണ്ടേ? അവരെ ശിക്ഷിക്കുകയല്ലേ വേണ്ടത്? പുറത്താക്കുകയല്ലേ വേണ്ടേ? മറിച്ച് അതിന് പകരം ചെയ്തിരിക്കുന്നത് അവരെ സംരക്ഷിച്ചു നിർത്തുകയാണ്. അതിൻ്റെ കാരണം എന്താ? ഈ എടുത്ത എല്ലാ തീരുമാനങ്ങളിലും, കരുണയിലും, മെത്രാൻ കായലിലും, ഹോപ്പിലും, അതുപോലെ തന്നെ നമ്മുടെ വിജിലൻസിൻ്റെ ടോപ്പ് സീക്രട്ടിനെ വിവരാവകാശത്തിൽ നിന്ന് മാറ്റിയതിലും മറ്റ് ഈ പറയുന്ന ഭൂമി കച്ചവടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായ രീതിയിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ തീരുമാനമെടുത്തത് എന്നുള്ളത് സുവ്യക്തമാണ്. യെസ്, ഡോക്ടർ വേണുമോഹൻ, ഷഫീറിന് ഇതൊക്കെ വാദിക്കാം, ഷഫീറിന് വാദിച്ചേ പറ്റുള്ളൂ. കാരണം അറിയാലോ, ഷഫീർ ഒരു കെ പി സി സി മീഡിയ സെൽ അംഗമാണ്, രാഷ്ട്രീയ ഭാവി നോക്കുന്ന ആളാണ്. പിന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കുക, ഷഫീറിന് അത് പറയുമ്പോൾ ഒരു പുഞ്ചിരിയും മുഖത്തുണ്ട്. അതുകൊണ്ട് ഷഫീറിന് ആ വാദഗതികൾ നിൽക്കണം, ഷഫീറിനെ നമുക്ക് ബഹുമാനിക്കുകയും ചെയ്യാം. പക്ഷേ ഈ ബാധ്യതകളൊന്നും താങ്കൾക്കില്ല, സേഫാണ് താങ്കൾ, ഒന്ന് തിരുത്തണ്ടേ? ഡോക്ടർ വേണുമോഹൻ, പ്രവീൺ പറഞ്ഞു, ഫക്രുദ്ദീൻ അതിൻ്റെ വളരെ കൃത്യമായ അർത്ഥങ്ങൾ പറയുമ്പോൾ ഒന്ന് തിരുത്താൻ എന്തേ ഈ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? അതായത് വി എം സുധീരനും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ വലിയ തോതിൽ മാധ്യമങ്ങളടക്കം വാർത്തകളാക്കുമ്പോഴാണ് പറയുന്നത്, പരിശോധിക്കാം. എന്താ ഈ ക്യാബിനറ്റിൽ പ്രവീൺ പറഞ്ഞതുപോലെ, ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ഇതൊന്നും ഈ മുഖ്യമന്ത്രി കേൾക്കുന്നില്ലേ? നാണക്കേടല്ലേ എന്ന് ഞാനല്ല ചോദിക്കുന്നത്, ലജ്ജാവഹമെന്നും ഇതല്ല ജനാധിപത്യമെന്നും ഒരു കവയിത്രി, കേരളത്തിൻ്റെ ഹൃദയം സൂക്ഷിക്കുന്ന ഒരു കവയിത്രി ഇന്ന് കരഞ്ഞിരിക്കുക. പ്രദീപ, ഞാനേ ആദ്യമായിട്ട് പറയട്ടെ, ഞാൻ ഇവിടെ വന്നിരുന്ന് വിഷയത്തിലേക്ക് പറയണം. ഞാൻ പ്രവീണിൻ്റെ ആ സംസാരം കേട്ടപ്പോൾ ഒരു നിമിഷം ഉമ്മൻചാണ്ടി സാറിനെതിരായി പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതെ, നമ്മുടെ ആ ഒരു ചർച്ചയുടെ ഒരു ഇത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് നമുക്ക് സംസാരിക്കാം, അതിനപ്പുറമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരു ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്. നമ്മളൊരു ക്യാബിനറ്റിൻ്റെ, ഞാനും ഒരു ഈ ഒരു ജനകീയ ഭരണസമിതിയിൽ അംഗമായിരുന്നു,
അപ്പം നമ്മൾ ഈ വരുന്ന വ്യത്യസ്ത രാഷ്ട്രീയ നേതാക്കന്മാരാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് വരുന്നതും മുഖ്യമന്ത്രിയും മന്ത്രിമാരാവുന്നത്. അവർ വന്ന് ക്യാബിനറ്റ് യോഗങ്ങളിലിരിക്കുമ്പം എന്തും കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കി കൊടുക്കാവുന്നതും പറഞ്ഞാണ് രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതും ജയിക്കുന്നതും മന്ത്രിമാരുമാവുന്നു. അപ്പോൾ അവർ പല കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങൾ വരും, അവർ ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പല ഇടുകയൊക്കെ ചെയ്യും. ഇത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുമ്പോൾ നിയമപരമായ കാര്യങ്ങളും ധാർമ്മികപരമായ കാര്യങ്ങളും മന്ത്രിസഭയെ ഉപദേശിക്കാനാണ് ചീഫ് സെക്രട്ടറിയുടെ റോള്. ഭീമമായ ശമ്പളമാണ് കൊടുക്കുന്നത്. റിട്ടയർ ചെയ്താലും വീട്ടിൽ പോകാതെ ഉള്ള ആനുകൂല്യങ്ങൾ ആ വ്യക്തി ജീവിതത്തിൻ്റെ അവസാനം വരെ രാജകീയമായി കഴിയുകയാണ്. ആ ചീഫ് സെക്രട്ടറി ഇതൊന്നും അറിയാത്ത കൊജ്ഞാനനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്കറിയാം. ഞാൻ ചോദിച്ചു ഇതൊന്നും അറിയാത്ത മുഖ്യമന്ത്രി ഏത് മുഖ്യമന്ത്രിയാണെന്ന് അറിഞ്ഞപ്പോൾ താങ്കൾ എന്നോട് തിരിച്ചു ചോദിക്കുകയാണ് ഇതൊന്നും അറിയാത്ത മുഖ്യമന്ത്രി പറയുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ അത് പറയാം. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് മൊഹന്തിയുടെ ചീഫ് സെക്രട്ടറിയുടെ ഒരു പരാമർശമാണ്. എന്ത് പരാമർശം? അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് വേറെ പണിക്ക് പോകണം. അതാണ് പോകേണ്ടത്. അത് പറയാൻ എന്റെ സംസ്കാരം ഞാൻ ഇവിടെ അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ വലിയൊരു ചോദ്യം ഫക്രുദ്ദീൻ, എനിക്ക് ചോദിക്കാൻ ഒരു വലിയ ചോദ്യമുണ്ട്. കാരണം അദ്ദേഹം പറയുന്നുണ്ടല്ലോ രാജിവെച്ച് പോകുന്ന അടക്കമുള്ള ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം? അവനവൻ ഇരിക്കേണ്ട സ്ഥാനത്തിരുന്ന് എല്ലാ കാര്യങ്ങളിലും മെറിറ്റിന്റെയും ഡേമെറിറ്റിന്റെ ഉത്തരവാദിത്തം എടുത്ത ഒരു മുഖ്യമന്ത്രി. ഫക്രു, ഞാൻ അതിലേക്കാ വരുന്ന ഒരു വാദത്തിന് വേണ്ടി നമുക്ക് ഡോക്ടർ വേണുമോഹൻ പറയുന്ന ആ വാദഗതി അംഗീകരിക്കുന്നുണ്ട്. എന്താണ് ഈ ചീഫ് സെക്രട്ടറി എന്തിനാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഉപദേശിക്കേണ്ട ആളാണ് അദ്ദേഹം, ഉപദേശിക്കണം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഈ അഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് ഉപദേശിച്ച സെക്രട്ടറിമാർ, ചീഫ് സെക്രട്ടറിമാർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ഞാൻ കണക്കുകൾ പറയാം, നമ്മുടെ ഇപ്പോൾ ജേക്കബ് തോമസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഇവരുടെയൊക്കെ സ്ഥിതി എന്താണ്? ജേക്കബ് തോമസ് അലയുകയാണ് സീറ്റ് ഇല്ലാതെ. ജേക്കബ് തോമസിനെ സർക്കാർ ആയതുകൊണ്ടാണ് അങ്ങനെ സിവിൽ സർവീസിന് മാത്രമേ മര്യാദ പാടുള്ളൂ. ഈ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വിവിധ കാര്യങ്ങളിൽ ഉപദേശിച്ച സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് എന്തു പറ്റി? വിജിലൻസ് കേസിലടക്കം സംരക്ഷിച്ച ഉദ്യോഗസ്ഥർക്ക് എന്ത് കിട്ടി? രണ്ട് കാര്യങ്ങൾ ഒരു ക്യുക്കായിട്ട്, അതിന്റെ വിശദ ചർച്ചകൾ നമുക്ക് ഇടവേളയ്ക്ക് ശേഷം വരാം. എനിക്കറിയേണ്ടത് ക്യുക്കായിട്ട് രണ്ട് ചോദിച്ചു ഒറ്റ ക്വസ്റ്റ്യൻ എൻ്റെ. അതായത് കൃത്യമായി സത്യസന്ധമായി ഉപദേശിച്ച ഉദ്യോഗസ്ഥർ എവിടെ? ഉപദേശി അല്ലാതെ ഒത്തു കളിച്ച ഉദ്യോഗസ്ഥർ എവിടെ? എവിടെ ക്യുക്കായിട്ടൊന്നും വളരെ കൃത്യമായിട്ട് നിലപാടെടുത്ത ഉദ്യോഗസ്ഥർ, ഏറ്റവും നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരുന്നത് ജേക്കബ് തോമസിന്റെ പേരാ. അദ്ദേഹം ഇപ്പം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നാണ് അദ്ദേഹം എവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലായതുകൊണ്ട് മാത്രം, അത് നമുക്ക് ഉമ്മൻചാണ്ടിയോടും ഇവിടെ ബാക്കി എല്ലാ ബി ജെ പി കാര്യം വെച്ച് ബാക്കി എല്ലാ പൊളിറ്റീഷ്യൻസിനോട് നമുക്ക് നന്ദി പറയാം. കേരളത്തിലായതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് പറയേണ്ട ഒരു അവസ്ഥാവിശേഷം വന്നു. ബാക്കി ഇവരുടെ കൂടെ നിന്ന് താളം തുള്ളിയ ആളുകൾക്ക് എല്ലാ പരമാവധി സമ്മാനങ്ങളും കൊടുത്തു. അത് ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നമുക്കറിയാം ആരെ കോപ്പി അടിച്ചാലും അല്ലാത്ത ആളുകളും ഒക്കെ ഇപ്പൊ എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം വേണുചേട്ടന്റെ അതുപോലെ തന്നെ ഷെഫീന്റെ ഒക്കെ പ്രോബ്ലം എന്താണോ, ഇവിടെ അന്ന് നമ്മളൊക്കെ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഉപോത്ബല എനിക്ക് പറഞ്ഞ രാഷ്ട്രീയക്കാരുടെയും ബ്യൂറോക്രസിയെയും തൂക്കി നോക്കിയാൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ബ്യൂറോക്രാറ്റുകളെ. കാരണം രാഷ്ട്രീയക്കാർ അറ്റ്ലീസ്റ്റ് നമ്മളോട് അക്കൗണ്ടബിൾ ആണ്. ഇവരെന്ന് പറയുന്ന കാലാകാരമായ ചൂഷണ ശക്തിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലായി നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഉപോത്ബലമായ ചില തെളിവുകൾ ഇന്ന് ഈ ചീഫ് സെക്രട്ടറി തരുന്നു. എന്ത് സാഹചര്യത്തിലാണ്, ഏത് സാഹചര്യത്തിലാണെങ്കിലും പ്രവീൺ ക്യുക്കായിട്ടാണ് എനിക്കത്. എന്റെ വിശദമായ ചർച്ച നമ്മളിലേക്ക് വരുമ്പോൾ ഡോക്ടർ വേണുമോഹനും പറഞ്ഞ ആ ഒരു കാര്യം, ഉപദേശിക്കേണ്ടവരാണ് ഉദ്യോഗസ്ഥർ. അങ്ങനെയാണെങ്കിൽ സത്യസന്ധമായി നിയമപരമായും മന്ത്രിമാരെ ഉപദേശിക്കലാണ് ഇവരുടെ ജോലി. ലക്ഷങ്ങളാണ് സാലറി വാങ്ങുന്നത്. അദ്ദേഹത്തോട് ആഡ് ചെയ്താൽ മതി ഫക്രുദ്ദീനോട്. എന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. നേട്ടങ്ങൾ ഈ വിമർശിച്ചവരൊക്കെ നല്ല രീതിയിലാണോ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്? മറ്റുള്ളവർ എവിടെ? ഈ പബ്ലിക് ബോഡിയിൽ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണല്ലോ ജേക്കബ് തോമസിനെതിരെയുള്ള ഏറ്റവും വലിയ ഒരു കുറ്റമായിട്ട് ആരോപിച്ചു. അത് പറയാൻ പാടില്ല പ്രവീണ്. ഈ പബ്ലിക് ബോഡിയിൽ ജേക്കബ് തോമസ് ഉത്തരം പറഞ്ഞത് പ്രതികരിച്ചത് ശരിയായില്ല എന്ന് ഡി ജി പി പ്രതികരിച്ച എവിടാന്നറിയാവോ? ഫേസ്ബുക്കിലാ. ആ ഡി ജി പി ഇപ്പൊ സീറ്റിലുണ്ടല്ലോ. പബ്ലിക് ബോഡിയിൽ
തൻ്റെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പബ്ലിക്കായി കാര്യങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് ഇന്നത്തെ ഡി ജി പി പ്രതികരിച്ചത് അതിനേക്കാൾ വലിയ ഏറ്റവും വലിയ പബ്ലിക് മീഡിയ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലാണ്. അത് എന്ത് ന്യായമാ? ആ ഡി ജി പിക്ക് അവിടെ അവിടെ ഇരിക്കാൻ കഴിയുമല്ലോ. ഇനി രണ്ട് മന്ത്രിസഭ എടുക്കുന്ന തെറ്റായ തീരുമാനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ മന്ത്രിസഭ എടുക്കുന്ന എല്ലാ ശരിയായ തീരുമാനത്തിന്റെ ക്രെഡിറ്റും കൂടെ അവർക്ക് കൊടുക്കണം. യെസ്, ആ ചർച്ച ഒരു അത്യാവശ്യമായ ഇടവേളയ്ക്ക് പോകുന്നതുകൊണ്ടാണ്. ഉപദേശിക്കുന്ന, സത്യസന്ധമായി ഉപദേശിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ 5 വർഷക്കാലം